ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈറ്റ് ബ്രെയിൻ ക്രിയേഷൻസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം തന്നെ ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് എങ്ങനെ ചെയ്തേ നമ്മൾ വീഡിയോ കണ്ട് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാനൊരു ക്ലീൻ ബോട്ടിലെടുത്തു. അതിന് ബേസ് കോട്ടി കൊടുക്കുന്നതിനായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഹോം മെയ്ഡ് ആക്രിലിക് പെയിൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പ്. അപ്പോൾ ബേസ് കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കാർഡിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വരയ്ക്കേണ്ട ചിത്രം വരച്ച് കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ആ ചിത്രം ആദ്യം വരച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കണ്ടുമല്ലോ ഒരു ലേഡിയുടെ ചിത്രമല്ലേ വരച്ചിരിക്കുന്നത്. അപ്പോൾ ആ ലേഡിയുടെ ഫേസിന് ഒരു സ്കിൻ കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ റെഡും യെല്ലോയും കുറച്ച് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സ്കിൻ ടോൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഡ്രസ്സിനൊക്കെ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെഡും ഓറഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ച് പെയിൻറ് കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഔട്ട്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് സെയിം ആക്രിലിക് പെയിൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് അതൊക്കെ വരച്ചെടുക്കാം. ഇനി അടുത്തത് ഈ ബോട്ടിലിന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ ഷെയ്ഡാണ്. അപ്പോൾ ആദ്യത്തെ കോട്ട് കൊടുത്തത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം രണ്ടാമത് ഒരു കോട്ടും കൂടി കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ കളേഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴും അടുത്തടുത്ത കളറാണെങ്കിൽ അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഈ ലേഡി തലയിൽ കൊടുത്തിട്ട് ആ തട്ടം പോലെ, അതായത് ആ ഒരു സാരിയുടെ ഇതാണല്ലോ ഇട്ടിരിക്കുന്നത്, അപ്പോൾ അതിനൊരു ഡിസൈൻ ഉള്ള രീതിയിൽ കുറച്ച് യെല്ലോ ഡോട്ട്സൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും പ്ലെയിൻ ആയിട്ട് കിടക്കണോ അതോ ഇതുപോലെ കുറച്ച് സിമ്പിളായിട്ട് എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ ആകുമ്പോഴേക്കും നമ്മുടെ ബോട്ടിലിൻ്റെ ഏകദേശം ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ബേസിക് ഡിസൈൻ ആയിട്ടുണ്ട്. ഇത്രയും തന്നെ ആയിക്കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇനി കുറച്ചും കൂടി അതിനെ ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതാ ഇതുപോലെ മടക്കി പിന്നൊന്ന് അതിനെ ഫോൾഡ് ചെയ്തിട്ട് കണ്ടോ, അങ്ങനെ സിക്സാഗ് ആയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം അതിനൊന്ന് മടക്കി പിന്നെ അതിനൊന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ സിക്സാഗ് മടക്കി ഇനി നമുക്കതിലേക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സിൻ്റെ ഞൊറിവ് അല്ലെങ്കിൽ ആ ഒരു ഫ്രില്ല് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ വെച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പേപ്പർ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എയർ ഡ്രൈ ക്ലേയോ എന്തെങ്കിലും വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കുക. അതിനും സെയിം കളർ റെഡ് കളർ പെയിൻറ് തന്നെയാണ് കൊടുക്കുന്നത്. ആ ഡ്രസ്സിൻ്റെ സെയിം പെയിൻറ് തന്നെ കൊടുത്തു. എന്നിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ഒരു ഫെവിക്കോൾ വെച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പെയിൻറ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഈ ലേഡിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഓർണമെൻറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോൺ ലേസ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോൺ ലേസിനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺ ലേസ് കയ്യിലുള്ളവർ അത് തന്നെ ചെയ്തോളുക, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എയർ ഡ്രൈ ക്ലേയോ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് എളുപ്പം ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഡ്രൈ ആവാൻ വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മീതി കൂടെ നമുക്ക് പിന്നെ വാർണിഷ് കൂട്ടടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിനുശേഷം ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത ആ ഫ്രില്ലിന് റെഡ് പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ പെയിൻറ്റും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം മുകളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ജ്യൂട്ട് ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ ജ്യൂട്ട് ത്രെഡ് തന്നെ വേണമെന്നില്ല, റെഡ് കളറുള്ള സാറ്റിനോ അങ്ങനെ എന്താണോ കുപ്പിക്ക് ചേർച്ചാ തോന്നുന്നത് ആ രീതിയിൽ. ഇനി ഒന്നും ത്രെഡ് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്തെടുത്തെടുത്താലും മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.